Hi friends, PSEQ Vinde Pudir Vidileke Elavarkum Soganam Endapeer Rahul In the E Vidil Namal Jayanada Indian Sondra Samaromai Bendapetta Pradhanapetta Chodingalana Namukaram Bikam Rashtriya Soyam Sevak Sangha Ruby Gerichada Arana Keshav Beliram Hedgewar കേശു ബെരിറാം ഹെഡ്ഗേവാർ ആണ് രാഷ്ട്രീയ സ്വയംസേവക് സംഘം സ്ഥാപിച്ചത്. ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ ആര്? അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദ് ആണ് ക്യാബിനറ്റ് മിഷനുമായി ചർച്ച നടത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി ലിനിത് ഗോ പ്രഭുവാണ്. ലിനിത് ഗോ പ്രഭുവാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപനം നടത്തിയ വൈസ്രോയി. കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ച നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത്. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പ്രസ്ഥാനം ആരംഭിച്ച നേതാവ് റാഷ് ബിഹാരി ബോസ്. റാഷ് ബിഹാരി ബോസ് ആണ് ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് പ്രസ്ഥാനം ആരംഭിക്കുന്നത്. 1916 പൂനെ കേന്ദ്രമാക്കി ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ച നേതാവാണ് ബാലഗംഗാധര തിലകൻ. 1916 പൂനെ കേന്ദ്രമാക്കി ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ച നേതാവ് ബാലഗംഗാധര തിലകനാണ്. 1916 അടയാർ കേന്ദ്രമാക്കി ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ഹാനി ബെസന്റ്. 1916 അടയാർ കേന്ദ്രമാക്കി ഹോംറൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റ് എന്ന് പഠിക്കുക. പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട ദേശീയ നേതാവ് ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട ദേശീയ നേതാവ്. സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി രൂപീകരിച്ചത്. വിപ്ലവ പ്രവർത്തനം നടത്തുകയും പിന്നീട് സന്യാസിയാകുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനിയാണ് അരവിന്ദ ഘോഷ്. വിപ്ലവ പ്രവർത്തനം നടത്തുകയും പിന്നീട് സന്യാസിയാകുകയും ചെയ്ത സ്വാതന്ത്ര്യസമര സേനാനി അരവിന്ദ ഘോഷാണ്. മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രവിശ്യ എന്ന ആശയം മുന്നോട്ട് വച്ചത് ആരാണ്? മുഹമ്മദ് ഇക്ബാൽ. മുഹമ്മദ് ഇക്ബാൽ ആണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക പ്രവിശ്യ എന്ന ആശയം മുന്നോട്ട് വച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ മുസ്ലിം നേതാവ് ആരാണ്? ബദറുദ്ദീൻ ത്യാബ്ജി. ബദറുദ്ദീൻ ത്യാബ്ജി ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ മുസ്ലിം നേതാവ്. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് മഹാദേവ ഗോവിന്ദരാനഡെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു മഹാദേവ ഗോവിന്ദരാനഡെയാണ്. ആന്ധ്രാകേസരി എന്നറിയപ്പെട്ട നേതാവ് ടി പ്രകാശം. ആന്ധ്രാകേസരി എന്നറിയപ്പെട്ട നേതാവ് ടി പ്രകാശമാണ്. സൈമൺ കമ്മീഷനെതിരായ മാർച്ചിൽ പോലീസ് ലാത്തി ചാർജിനെതിരെ തുടർന്ന് രോഗബാധിതനായി അന്തരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ്. സൈമൺ കമ്മീഷനെതിരായ മാർച്ചിൽ പോലീസ് ലാത്തി ചാർജിനെ തുടർന്ന് രോഗബാധിതനായി അന്തരിച്ച നേതാവാണ് ലാലാ ലജ്പത് റായ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി വിശേഷിപ്പിച്ച നേതാവ്. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി മാഡം ഭികാജി ഗാമ. മാഡം ഭികാജി ഗാമയാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ദ്യവയോധിക എന്നറിയപ്പെടുന്നത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ദ്യവയോധിക എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആര്? എഒ ഹ്യൂം. എഒ ഹ്യൂം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി. മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം ജനകീയമാക്കിയ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് മഹാരാഷ്ട്രയിൽ ഗണേശോത്സവം ജനകീയമാക്കിയ നേതാവ്.
അഭിനവ് ഭാരത് എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നേതാവ് ആരാണ്? വിനായക് ദാമോദർ സവർക്കർ. അഭിനവ് ഭാരത് എന്ന വിപ്ലവ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ നേതാവ് വിനായക് ദാമോദർ സവർക്കറാണ്. ഇന്ത്യയുടെ വന്ദേ വയോധികൻ എന്നറിയപ്പെട്ട നേതാവ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ദേ വയോധികൻ എന്നറിയപ്പെട്ട നേതാവ്. ഗാന്ധിജി ഗുരുദേവ് എന്ന് സംബോധന ചെയ്ത വ്യക്തി ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ ഗുരുദേവ് എന്ന് സംബോധന ചെയ്ത വ്യക്തി. മഹാത്മാജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട നേതാവാണ് സി രാജഗോപാലാചാരി. മഹാത്മജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ട നേതാവ് സി രാജഗോപാലാചാരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? മൗലാന അബുൽ കലാം ആസാദാണ് ക്വിറ്റ് ഇന്ത്യ സമരകാലത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നത്. സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച നേതാവ് ആരാണ്? ബാലഗംഗാധര തിലകനാണ് സ്വരാജ് എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്. ബെർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് ബെർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ എന്നറിയപ്പെടുന്ന നേതാവ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിദാനം ചെയ്ത നേതാവ് ആരാണ്? മഹാത്മാഗാന്ധിയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിദാനം ചെയ്ത നേതാവ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ട ദേശീയ നേതാവ് ആരാണ്? രാജേന്ദ്രപ്രസാദ്. ബീഹാർ ഗാന്ധി എന്നറിയപ്പെട്ട ദേശീയ നേതാവ് രാജേന്ദ്രപ്രസാദ് ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഇന്ത്യക്കാരനായ അവസാന ഗവർണർ ജനറൽ. പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാനാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി. പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ മുഹമ്മദ് അലി ജിന്നയാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ ഗവർണർ ജനറൽ. തെക്ക് നിന്നുള്ള യോദ്ധാവ് എന്ന അപരനാമമുള്ള ദേശീയ നേതാവ് ആരാണ്? സി രാജഗോപാലാചാരിയാണ് തെക്ക് നിന്നുള്ള യോദ്ധാവ് എന്ന അപരനാമമുള്ള ദേശീയ നേതാവ്. ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് രാഹുൽ ചന്ദ്രൻ. അക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടി ക്ലാസ്സസ് എടുക്കുന്ന ഒരു എഡ്യൂക്കേറ്ററാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അക്കാഡമി പ്ലസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്ത്യയിലെ നമ്പർ വൺ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായ അക്കാഡമിയിൽ കേരള PSC മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. നിലവിൽ 40-ലധികം എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്ലാസ്സസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ നിങ്ങൾക്ക് ഈ ലൈവ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഈ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ നിങ്ങൾ ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. നമുക്ക് സബ്സ്ക്രിപ്ഷൻ റേറ്റിനെ കുറിച്ച് പറയാം. അക്കാഡമി പ്ലസിൽ കേരള PSCക്ക് വേണ്ടി ക്ലാസുകൾ എടുക്കുന്ന എഡ്യൂക്കേറ്റേഴ്സ് ആണ് ഇവർ. കേരള PSC മത്സര പരീക്ഷകൾക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നു. കേരള PSCയിൽ ഉടൻ ആരംഭിക്കുന്ന എക്സാംസുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം എഡ്യൂക്കേറ്റേഴ്സ് നടത്തുന്ന ബാച്ച് കോഴ്സസ് ആണിത്. ഇപ്പോൾ തന്നെ 15-ലധികം ബാച്ച് കോഴ്സസ് പ്ലസ് പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. ഡിഗ്രി ലെവൽ LDC, LGS, SI, ഫയർമാൻ എന്നീ എക്സാംസുമായി ബന്ധപ്പെട്ട് ബാച്ച് കോഴ്സസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇൻഡിവിജ്വൽ കോഴ്സസും അവൈലബിൾ ആണ്. ഈ പ്ലാറ്റ്ഫോമിൽ 150-ലധികം ഇൻഡിവിജ്വൽ കോഴ്സസ് ഉണ്ട്. ഈ കോഴ്സസ് സബ്ജക്ട് ബേസ്ഡ് ആയിരിക്കും, അതുപോലെ എക്സാം ബേസ്ഡും ആയിരിക്കും. ഇനി ഈ പ്ലാറ്റ്ഫോമിൽ ഓരോ എഡ്യൂക്കേറ്റേഴ്സിനെയും ആരംഭിക്കാൻ പോകുന്ന കോഴ്സസിന്റെ ലിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്ക് അക്കാഡമിയിൽ പ്ലസിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ എക്സാംസുമായി ബന്ധപ്പെട്ട് കോഴ്സസ് കാണാൻ സാധിക്കും. അതുപോലെ എല്ലാ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ക്ലാസ്സസ് കാണാൻ സാധിക്കും. പ്ലസിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതുണ്ട്. അക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്യാനുള്ള പുതിയൊരു പ്രൈസ് സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. 1 മാസത്തേക്കാണ് പ്ലസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമെങ്കിൽ 1700 രൂപ നിങ്ങൾ അടയ്ക്കണം. 3 മാസത്തേക്കാണെങ്കിൽ 4250 രൂപ, 6 മാസത്തേക്കാണെങ്കിൽ 7650, 12 മാസത്തേക്കാണെങ്കിൽ 9350 രൂപ,
ഇരുപത്തിനാല് മാസത്തേക്കാണെങ്കിൽ 13,600 രൂപയാണ്. ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ടത് എൻ്റെ റെഫറൽ കോഡായ രാഹുൽ 111 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടും. എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷന് നിങ്ങൾ അടയ്ക്കേണ്ടത് 1,700 രൂപയാണ്. അവിടെ എൻ്റെ റെഫറൽ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 170 രൂപ ലാഭം കിട്ടും. നിങ്ങൾ അടയ്ക്കേണ്ടത് 1,530 രൂപയാണ്. അതുപോലെ 3 മാസത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് 3,825 രൂപ. 6 മാസത്തേക്ക് 6,885 രൂപയാണ് അടയ്ക്കേണ്ടത്. 1 വർഷത്തേക്ക് 8,415 രൂപ. അതുപോലെ 2 വർഷത്തേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് 12,240 രൂപയാണ്. അപ്പോൾ രാഹുൽ 111 എന്ന റെഫറൽ കോഡ് അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. അതിനോടൊപ്പം നിങ്ങളുടെ കൈവശമുള്ള ക്രെഡിറ്റ്സ് എത്രയാണോ അതും കൂടി അപ്ലൈ ചെയ്യുക. ആ ക്രെഡിറ്റ്സിനനുസരിച്ചുള്ള ഡിസ്കൗണ്ട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ക്രെഡിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് 9% വരെ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പ്ലസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. താങ്ക് യു. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ആണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തര മന്ത്രി സർദാർ വല്ലഭായ് പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ് സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ആഭ്യന്തര മന്ത്രി. ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയ വനിത ആരാണ്? ആനി ബെസൻറ്റ്. ആനി ബെസൻറ്റ് ആണ് ഇന്ത്യയിൽ തിയോസോഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയ വനിത. സ്വാതന്ത്ര്യത്തിന് മുൻപ് കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ നേതാവ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. മൗലാന അബുൽ കലാം ആസാദ് ആണ് സ്വാതന്ത്ര്യത്തിന് മുൻപ് കൂടുതൽ കാലം തുടർച്ചയായി കോൺഗ്രസ് പ്രസിഡന്റായ നേതാവ്. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ നേതാവ്. സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസാണ് 1939 പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായത്. സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? മൗലാന അബുൽ കലാം ആസാദ് ആണ് സൗദി അറേബ്യയിൽ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന നേതാവ്. സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ചതിനെ തുടർന്ന് കോൺഗ്രസ് പ്രസിഡന്റായ നേതാവ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1939 സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് നിലവിൽ വന്ന പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 1940 ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യഗ്രഹി ആരാണ്? ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെയാണ് 1940 ഗാന്ധിജിയുടെ വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യഗ്രഹി. ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ ആര്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ ആണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയുടെ തലവൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആര്? സച്ചിദാനന്ദ സിൻഹ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ്. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവിയ. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവിയയാണ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? അരവിന്ദ ഘോഷാണ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി അരവിന്ദ ഘോഷ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യൻ ബിസ്മാർക്ക് എന്നറിയപ്പെട്ട നേതാവ് സർദാർ വല്ലഭായ് പട്ടേൽ. അഭിവാദ്യത്തിന് ജയ് ഹിന്ദ് ആദ്യമായി ഉപയോഗിച്ചത് ആര്? സുഭാഷ് ചന്ദ്രബോസ്. അഭിവാദ്യത്തിന് ജയ് ഹിന്ദ് ആദ്യമായി ഉപയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.
ഈ വീഡിയോയിൽ ചർച്ച ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.